ഹലോ, നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ട്രീ റോസും അതർ പ്ലാന്റ്സും ഈ പ്രാവശ്യം വന്നല്ലേ. നല്ല മഴയാണ് ഇവിടെ. മഴ വന്നതുകൊണ്ട് തന്നെ റോസാ ചെടികളൊക്കെ നല്ലോണം തഴച്ച് വളർന്നാണ് ഈ പ്രാവശ്യം എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട ഒരു ട്രീ റോസ് ഉണ്ടല്ലോ ബിഗ് ഫ്ലവറിൻ്റെ, അതിൻ്റെ പ്ലാന്റ് എൻ്റെ വീട്ടിൽ ഒരു വർഷമായിട്ട്, എൻ്റെ അമ്മ വീട്ടിൽ ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം സെയിം ആണ്, രണ്ട് പ്ലാന്റും സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും പൂവിന് വലിപ്പമില്ലല്ലോ എന്ന്. പൂവിന് വലിപ്പമില്ലാത്തത് അധികം വളങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ചാണകപ്പൊടി എന്തെങ്കിലും അങ്ങനെ കൊടുക്കാറുള്ളൂ. അതുപോലെ നമ്മൾ ഡി എ പിയോ അങ്ങനെ ഒന്നും ഈ ഒരു റോസാ ചെടിയിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഇതൊരു ട്രീ റോസ് ആയിരുന്നു. അതാണ് ഇതിൻ്റെ കടഭാഗം, അതായത് താഴ്ഭാഗം ഞാൻ ആദ്യം കാണിച്ചു തന്നത്. എൻ്റെ സെയിൽ വീഡിയോയിൽ ഞാൻ ഈ പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റോസ് നിങ്ങൾ നോക്കുക, ഒരു വളവും ഇല്ലാണ്ട് നല്ല സുന്ദരിയായിട്ടാണ് ഈ റോസ് പ്ലാന്റ് ഉണ്ടായിട്ട് വിരിഞ്ഞ്, റോസ് പ്ലാന്റിൽ റോസാപ്പൂക്കൾ വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ബിഗ് ആയിട്ടുള്ള, കുറച്ചല്ല നല്ല വലിപ്പമുള്ള പൂക്കൾ വിരിയുന്ന റോസാണ് ഈ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതൊരു ഡബിൾ ഡിലൈറ്റിൻ്റെ വെറൈറ്റി ആണ്. അതുപോലെ തന്നെയുള്ളൊരു വെറൈറ്റി റോസ് ഈ പ്രാവശ്യം നമുക്ക് ട്രീ റോസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മദർ പ്ലാന്റും ഉണ്ട്. അപ്പോൾ നമുക്ക് റോസ് ഏതാണെന്ന് നോക്കാം. ഞാൻ സെയിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രയും ലെങ്തി ആയിട്ടുള്ള സെയിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവരും അതിൽ നിന്ന് കാണണമെന്നില്ല. വീഡിയോയ്ക്ക് ലെങ്ത് ഉള്ളത് തന്നെയാണ് കേട്ടോ കാരണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ റോസുകളും എക്സ്ട്രാ എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ റോസ്, ഇതിൻ്റെ തന്നെ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ വന്നേക്കുന്ന വെറൈറ്റി ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുള്ള റോസ്. ഇപ്പോൾ മൂന്ന് നാല് പ്ലാന്റ്സ് ഓർഡർ ആയിക്കഴിഞ്ഞത് ട്രീ റോസ് ആണ്. നമുക്ക് അധികം പ്ലാന്റ്സ് ഇല്ല, ഇനി കുറച്ച് പ്ലാന്റ്സും കൂടി ഉള്ളൂ. അപ്പോൾ ഇതാ ഈ കാണുന്ന വലിയ ഫ്ലവറായിട്ടുള്ള പൂക്കളാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നട്ടിട്ട് ഇത്രയും വലിയ ഫ്ലവറായിട്ട് വരുന്നില്ലെങ്കിൽ പോലും എൻ്റെ അമ്മ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ നിങ്ങൾ കണ്ടില്ലേ, എന്ത് ഭംഗിയാന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത, നല്ല തിളക്കമുണ്ട് ഈ ഒരു റോസാപ്പൂക്കൾക്ക്. ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ്, അതായത് ചട്ടിയിൽ ബുഷിയായിട്ട് നിൽക്കുന്ന റോസല്ല, പടർന്നു പോകുന്ന വലിയ റോസുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ, അമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു വർഷത്തിൽ അടുക്കിയായി. അതിനിടയിൽ തന്നെ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടായി, ഇപ്പോഴും ഇഷ്ടംപോലെ മുട്ടുകളുണ്ട്. ആ റോസിൻ്റെ കുറേ വീഡിയോസുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല കുറച്ചും കൂടി ഇത്തിരി മോഡേൺ വെറൈറ്റി എന്നൊക്കെ പറയാം ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ള റോസ് കേട്ടോ. കാരണം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഡിലൈറ്റ് വെറൈറ്റിയിൽ, ഹൈബ്രിഡ് ഡിലൈറ്റ് വെറൈറ്റി അല്ലെങ്കിൽ ഡബിൾ ഡിലൈറ്റ് വെറൈറ്റിയിലുള്ള ഒരാളാണ് കേട്ടോ. പണ്ട് എനിക്ക് ഒരു വർഷം ആയി ആ പ്ലാന്റ് എനിക്ക് പണ്ടെങ്ങോ വന്നേക്കുന്നതാണ് എൻ്റെ ഗാർഡനിൽ. ആ സമയത്ത് ഞാൻ കൊണ്ടുവന്ന് നട്ടേക്കുന്നതാണത്. അപ്പോൾ അത് ട്രീ റോസ് തന്നെയാണ്. ആ പ്ലാന്റിൻ്റെ താഴ്ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് ഉണങ്ങിയിരിക്കുക എന്നാണ് തോന്നുന്നത്. പക്ഷേ ട്രീ റോസ് അങ്ങനെയാണ്, താഴ്ഭാഗത്തെ ആ കട്ടിയുള്ള ഭാഗം എപ്പോഴും ഉണങ്ങിയ പോലെ ഇരിക്കുള്ളൂ കേട്ടോ. ബാക്കി മുകളിലോട്ടുള്ളതാണ് എപ്പോഴും നമുക്ക് തളിർത്ത് പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അട്ടിപ്പൊളി ട്രീ റോസ്. മിനി ട്രീ ഒക്കെയാണ്, വലിപ്പമുള്ള ട്രീ റോസുകൾ ഓർഡർ ആയി കഴിഞ്ഞു. അതിൻ്റെ മിനി ട്രീ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. പിന്നെ ട്രീ റോസ് അല്ലെങ്കിൽ മദർ റോസിന് എന്തായാലും റേറ്റ് ഉണ്ട്, റേറ്റ് ഉണ്ടെന്നുള്ളൊരു ഒരു പരാതിയല്ല. അങ്ങനെയുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അത്രയും വലിപ്പമുള്ള റോസാണ്. നമുക്ക് ഒരു ചെറിയ റോസ് തന്നെ 120-150 രൂപ റേറ്റ് ഉണ്ടെങ്കിൽ അത്രയും വലിപ്പം, അത്രയും വളർന്ന് വലുതായ റോസിന് അതിൻ്റേതായ ഒരു റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഒരു കാര്യവും കൂടി പറയാനുണ്ട്. ഞാൻ ഒരു മത്സര വീഡിയോ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. മത്സര വീഡിയോ അല്ല, സോറി, ഒരു ഗീവ് അവേ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഗീവ് അവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാർഡനിൽ ഈ പ്രാവശ്യം വന്നിട്ടുള്ള ട്രീ റോസിലെ ഏറ്റവും വലിപ്പമുള്ള ഓറഞ്ച് ബിഗ് ഫ്ലവറിൻ്റെ റോസാണ് ഏറ്റവും വലിപ്പമുള്ളത്. ആ റോസാണ് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, അത്രയും വലിപ്പമുള്ള ഒരു റോസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഒരാൾക്ക് ഗീവ് അവേയിൽ അത് കിട്ടുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇൻസ്റ്റയിലൊക്കെ ഐഫോണൊക്കെ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും നമ്മുടെ ഗാർഡനിൽ അത്രയും വാല്യൂ ഉള്ളൊരു റോസൊക്കെയാണ് ഈ ട്രീ റോസ് എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ് ഏതാണെന്നൊക്കെ ഉള്ളത് വീഡിയോയിൽ കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാം കേട്ടോ.